ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇത്തവണ വന്നിരിക്കുന്നത് ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. തണ്ണിമത്തം വെച്ചിട്ടാണ് ഞാൻ ഈ ഐസ്ക്രീം ചെയ്തിട്ടുള്ളത്. പുറത്തുനിന്ന് നമ്മൾ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ഈ ഐസ്ക്രീം നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണതെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ തണ്ണിമത്തൻ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ഇതാ ഞാൻ ഒരു കപ്പ് തണ്ണിമത്തൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. ഇത് നന്നായിട്ട് നമുക്ക് മിക്സിഡ് ജാറിലിട്ട് അടിച്ചെടുക്കാം. ഇതാ നമ്മളുടെ തണ്ണിമത്തനൊക്കെ ഞാൻ മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഒരു കപ്പ് തണ്ണിമത്തനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതായത് അരിഞ്ഞത്, ഇപ്പോൾ തണ്ണിമത്തം അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഒരു കപ്പ് ഇട്ടാ. അപ്പോൾ തണ്ണിമത്തൻ്റെ പ്യൂരി എടുത്തിട്ടാണ് നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. നന്നായിട്ട് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. അപ്പം നമ്മളുടെ കുമ്പിട്ടിങ്ങയൊക്കെ നന്നായിട്ട്, അല്ലെങ്കിൽ തണ്ണിമത്തൻ, ഞാനിവിടെ കുമ്പിട്ടിങ്ങാന്നും പറയും, തണ്ണിമത്തൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഞാനിത് അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പം നമ്മുടെ അരിച്ചു വെച്ചിരിക്കുന്ന തണ്ണിമത്തൻ ഞാൻ ഇതുപോലെ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ തണ്ണിമത്തന് അത്യാവശ്യം മധുരമുണ്ട്. അപ്പോൾ നമുക്ക് ഐസ്ക്രീമിന് നല്ല മധുരം ഉണ്ടെങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഐസ്ക്രീമിന് നല്ല മധുരം ആവശ്യമാണ്. അപ്പോൾ ഞാനൊരു അരക്കപ്പ് പഞ്ചസാരയോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് മധുരം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മധുരം നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് മധുരം മുന്നിൽ നിൽക്കണം നമുക്ക് ഐസ്ക്രീമിന്. അപ്പോൾ ഞാനൊരു 2 സ്പൂൺ പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം. പിന്നെ ഇതിൽ വേറെ എസൻസ് കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ കുമ്പിട്ടിങ്ങ ജ്യൂസ് എല്ലാം ഞാൻ നന്നായിട്ട് കുറുക്കി വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ ഒരു 2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് 2 സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ പാലെല്ലാം തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 സ്പൂൺ ഗോതമ്പ് പൊടിയിൽ കുറച്ച് പാല് ചേർത്ത് മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പം അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ട് കുറുക്കിയെടുത്തിട്ട് വരാം. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുറുക്കിയെടുക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി വേവില്ല. നമ്മൾ ഇത് നല്ല രീതിയിൽ കുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിഡ് ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ ഇതാ മിക്സൊക്കെ കുറുക്കൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് മിക്സിഡ് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ ഞാനിത് മിക്സഡ് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇച്ചിരി ടേസ്റ്റ് നോക്കിയിട്ട്, ഇപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്കിത് ഐസ്ക്രീം ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിത് 2 മണിക്കൂറ് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഓവർ നൈറ്റ് ഫ്രീസറിൽ വയ്ക്കുക. ഇത്രയേ ഉള്ളൂ നമ്മളുടെ തണ്ണിമത്തൻ ഐസ്ക്രീം കേട്ടോ. ഇനി ഇതിൽ നിങ്ങൾക്ക് നട്ട്സൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതാ ഇതിൻ്റെ അടപ്പ് വെച്ച് അടച്ചിട്ട് നമുക്കിത് ഫ്രീസറിലേക്ക് വെച്ചുകൊടുക്കാം. ഇനി 2 മണിക്കൂറിന് ശേഷം നമുക്കിത് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഇതാ 2 മണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്നുകൂടി നമുക്കൊന്ന് അടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാൻ ഇതാ നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഐസ്ക്രീം ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഐസ്ക്രീം ടിന്നിലേക്ക് ഇതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഓവർ നൈറ്റ് വെക്കാം, അതിനുശേഷം എടുക്കാം. അപ്പോൾ നമുക്കിത് ഓവർ നൈറ്റ് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഐസ്ക്രീം എല്ലാം 7 മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ തണ്ണിമത്തൻ ഐസ്ക്രീം ഒക്കെ നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു സെർവിംഗ് ബോളിലേക്ക് മാറ്റാം. ഇതാ ഞാനൊരു സെർവിംഗ് ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഐസ്ക്രീം. അപ്പോൾ തണ്ണിമത്തനൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെ ഒരു ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കി നോക്കുക.
അതുപോലെ തന്നെ അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് ടൈം അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പിയായിട്ടും ഹെൽത്തിയായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.